ഏതൊരു ശക്തിവിശേഷമാണോ ആഹാരസാരത്തെ രസമാക്കി പരിണമിക്കുന്നത്, ഏതൊരു ആഹാരസാരമാണോ രക്തമാക്കി പരിണമിക്കുന്നത്, ആ രക്തത്തെ ഏതൊരു സാരമാണോ ഇതാക്കി മാറ്റുന്നത്, മാംസമാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കായം, ശരീരം, ദേഹമെന്ന് നമ്മുടെ ഈ സാധനത്തെ പറയും. ചീയതേ അനേന ഇതി കായഹ എന്നുള്ള നിരുക്തപ്രകാരം ആനബോളിസം എന്ന് പറയുന്ന, ആധുനികർ ആനബോളിസം എന്ന് പറയുന്ന, കഴിച്ച ആഹാരം പചിച്ച് കോശങ്ങളും ടിഷ്യൂകളുമായി പരിണമിപ്പിക്കുന്ന, ധാതുക്കളായി പരിണമിപ്പിക്കുന്ന, ധാതു എന്ന് പറഞ്ഞാൽ ധാര്യതേ അനേന ഇതി ധാതുഹു, നമ്മളെ ധരിക്കുന്നത്, നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്, നമ്മളെ നടത്തുന്നത്, നമ്മളെ കാണിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം കേട്ട ശബ്ദത്തെ ആസ്പദമാക്കി ഒരു ലോകമുണ്ടാക്കി ആ ലോകത്ത് നമ്മൾ കയറിക്കൂടി ആ ലോകത്ത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ സാധനമാണ്, ധാതുക്കളാണ്. ആണ് ഈ ധാതുക്കളായി പരിണമിക്കുന്ന, ആ പരിണാമ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന ഈ അന്നമാണ്. ലോകത്ത് കാണുന്ന ഈ കപ്പയും ചക്കയും സാധനമൊക്കെയാണ് നമ്മുടെ രക്തമാകുന്നത്. ഇവിടെ വിഷക്കുരന്മാരൊന്നുമില്ല ബാഹ്യമായി, ഇതൊന്നും ആരുടെയും സഹായം ഇല്ലാതെ അനുസ്യൂതം നടക്കുക, നിത്യ നിരന്തരമായി നടക്കുക. വല്ലപ്പോഴും വല്ല വൈകല്യം വരുമ്പോഴാണ് നമ്മൾ ആശുപത്രിയെ സമീപിക്കുന്നത്. അതുവരെ ഈ പെറുക്കി തിന്നും കുടിച്ചും ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് പോവുകയാണ്. അപ്പോൾ ഈ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, നമ്മളിട്ട് കൊടുത്ത ഈ പദാർത്ഥങ്ങൾ നമ്മുടെ അകത്തെത്തി വിശാലമായ ഹോമകുണ്ഡത്തിൽ ദഹിച്ച് പരമ്പരയ അഞ്ച് ഹോമങ്ങൾക്ക് വിധേയമാക്കി, പിന്നെ പരമ്പരയ ഏഴ് ഹോമങ്ങൾക്ക് വിധേയമാക്കി, 13 തവണ ഈ ഹോമാഗ്നികളിലൂടെ കടന്ന് ധാതുക്കളായി തീരുമ്പോഴാണ് ഈ കായമുണ്ടാകുന്നത്. ഈ കായം നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്കിപ്പം വർത്തമാനം പറയണം. അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അതെ, അതിന് ഊർജം വേണം, നമുക്ക് ഓടണം, ഊർജം വേണം, അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുക്കണം, ഊർജം വേണം, അയാളെ പോയി രണ്ട് തല്ലു കൊടുക്കണം, അതിന് ഊർജം വേണം. ഈ ഉളവാകുന്ന സൂക്ഷ്മമായ ധാതുവിനെ ഊർജമായി പരിണമിപ്പിക്കുമ്പോൾ അത്രയും ക്ഷയം ആ ധാതുവിനുണ്ടാവും. ശീര്യതേ അനേന ഇതി ശരീര, നശിക്കുന്നതാണ്. ഒരേ സമയത്ത് ഇത് കായമാണ്, അതേ സമയത്ത് ഇത് ശരീരമാണ്. മലയാളം പഠിപ്പിക്കുമ്പം കായം സമം ശരീരം എന്നേ പറയുള്ളൂ. പ്രക്രിയ നമുക്ക് കിട്ടില്ല, കിട്ടില്ല. അപ്പം ഇത് കായവുമാണ് ശരീരവുമാണ്. ഈ രണ്ടു പ്രക്രിയയും സമഞ്ജസമായി നടക്കുന്നത് കൊണ്ട് ഇത് ദേഹമാണ്. രണ്ടിനെയും സമഞ്ജസമായി ദേഹം സ്വീകരിക്കുകയും നശിപ്പിക്കുകയും ആദാനവും പ്രദാനവും ഹനിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുക, അതാണ് ദേഹം. ശബ്ദത്തിൽ തന്നെ ഉണ്ട്, പഠിക്കാൻ വേറെ അങ്ങോട്ടും പോകണ്ട. അതെ, ഇതാണ് ഈ ശരീരം. ഇതിൻ്റെ ഈ പ്രക്രിയയിൽ ആരാണ് ഇതിൻ്റെ ഈ സൃഷ്ടി ഉന്മുഖവും ഊർജ ഉന്മുഖവും അറിവിനുന്മുഖവുമായി ഈ അന്നത്തെ മാറ്റുന്നത്? ആ അജ്ഞാതത്തെ ഓരോ ഘട്ടത്തിൽ ഓരോന്നായി പറയും. അഗ്നിയാണ് ഈ ആഹാരത്തെ മുഴുവൻ പചിപ്പിക്കുന്നത്, അത് മുഖ്യനാണ്. അതെ, ഇതിനകത്ത് ആ പചനപാചന പ്രക്രിയയിൽ അത് സുതാര്യമായി പോകാൻ വേണ്ടാത്തത് ഒഴിവാക്കിയില്ലെങ്കിൽ അഗ്നി കെട്ടുപോകും. ഒരു സാധനം വേണ്ട എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മളിൽ ആന്തരികമായിരിക്കുന്ന ഒരു രോഷമാണ്. ആ അഗ്നിയുടെ വലിയൊരു ഗുണമാണ് രോഷം.